കഴിഞ്ഞ 15 ദിവസമായി മഴയില്ല. കൂടാതെ വിത്ത് വിതയ്ക്കാനുള്ള സമയവുമായി. വർഷം തോറും കാലാവസ്ഥാ രീതികളിൽ, പ്രത്യേകിച്ച് മഴയുടെ കാര്യത്തിൽ നാം മാറ്റങ്ങൾ കാണുന്നു. ഇന്ത്യ പരമ്പരാഗതമായി കൃഷിയിൽ മഴയെയാണ് ആശ്രയിക്കുന്നത്. ഏകദേശം 50% കൃഷിയോഗ്യമായ ഭൂമി മഴയെയാണ് ആശ്രയിച്ച് കിടക്കുന്നത്. എന്നാൽ ക്രമരഹിതമായ കാലാവസ്ഥയും മഴയും മൂലം ജലസേചനത്തിനായി ഭൂഗർഭജലത്തെയും മറ്റ് സ്രോതസ്സുകളെയും ആശ്രയിക്കുന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമൂലം വിളകൾ ശരിയായി നനയ്ക്കുവാൻ നമ്മൾ കർഷകർക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. തെറ്റായ മണ്ണ് പരിപാലനം, വിവേചനരഹിതമായ വളപ്രയോഗം, രാസവസ്തുക്കളുടെ അമിത ഉപയോഗം എന്നീ കാർഷിക രീതികൾ സുസ്ഥിര ജലപരിപാലനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജലം മാത്രമല്ല, തോട്ടങ്ങളിലെ മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നതിലും നമ്മൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നു. ഉചിതമല്ലാത്ത രീതികൾ കൈകാര്യം ചെയ്യുമ്പോൾ അവ ഉപരിതലത്തെയും ഭൂഗർഭത്തിലെയും ജലം മലിനമാക്കുകയും വായുമലിനീകരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ജലവും മാലിന്യവും മാത്രമല്ല പ്രശ്നങ്ങൾ. കൃഷിയിൽ ഊർജ നിയന്ത്രണം പ്രധാനമാണ്, ഒപ്പം വളരെയധികം ശ്രദ്ധയും ആവശ്യമാണ്. അതെ, മുൻപ് ചെയ്തിരുന്നത് പോലെ നമുക്ക് ഇനി കൃഷി തുടരാനാവില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെയായാൽ നമ്മൾ കർഷകർ എന്ത് ചെയ്യും? നമ്മൾ എങ്ങനെ ജീവിക്കും? നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണ്, പക്ഷേ ഇത് കൃഷിയുടെ ഭാവിയുടെ ഒരു വശം മാത്രമാണ്. ആഹാ, ഓഫീസർ ചേച്ചിയോ? ചേച്ചിയെ ഞാൻ ശ്രദ്ധിച്ചതേയില്ല. പരിസ്ഥിതിക്കും നിങ്ങളുടെ ഉപജീവനത്തിനും ദോഷം വരുത്തുന്നതിനാൽ ജലം, ഊർജ ഉപയോഗം, മാലിന്യ നിർമാർജനം എന്നിവയുടെ നിലവിലെ രീതികൾ മാറേണ്ടതുണ്ട്. ഇത് നിങ്ങളുടെ ഉപജീവനത്തെ കാര്യമായി ബാധിക്കും. അതെ, 2050 ലോക ജനസംഖ്യ 1,000 കോടിയിലെത്തുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഇത് ശുദ്ധജല സ്രോതസ്സുകളിൽ വലിയ സമ്മർദ്ദം ചെലുത്തും. മാത്രമല്ല, മിക്ക മേഖലകളെക്കാളും ഉയർന്ന ഉപയോഗ നിരക്ക് കൃഷിക്കുള്ളതിനാൽ അത് സാരമായി ബാധിക്കപ്പെടും. ഊർജ ഉപഭോഗത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. ആധുനിക കൃഷി പുനരുൽപ്പാദിപ്പിക്കാനാവാത്ത ഊർജ സ്രോതസ്സുകളെ വളരെയധികം ആശ്രയിക്കുന്നു, പ്രത്യേകിച്ച് പെട്രോളിയത്തെ. ഭൂരിഭാഗം കാർഷിക യന്ത്രങ്ങളും പ്രവർത്തിക്കുന്നത് ഫോസൽ ഇന്ധനം ഉപയോഗിച്ചാണ്. ഇത് ഹരിതഗ്രഹ വാതകം പുറന്തള്ളുന്നതിന് കാരണമാകുന്നു. ഹരിതഗ്രഹ വാതകം വർദ്ധിപ്പിക്കുന്നതിലൂടെ മാലിന്യ ഉൽപ്പാദനവും നിർമാർജനവും നമ്മുടെ പരിസ്ഥിതിയെ ബാധിക്കുന്നു. എല്ലാ വർഷവും കാർഷിക ഖരമാലിന്യങ്ങൾ വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്യുന്നതിലൂടെ വായുമലിനീകരണത്തിനും മണ്ണു മലിനീകരണത്തിനും കാരണമാകുന്നു. പ്രതീക്ഷ കൈവിടരുത്. കൃഷിയിൽ സുസ്ഥിരമായ ജലസംഭരണം കൈവരിക്കുവാൻ വേണ്ടി കാര്യക്ഷമമായ രീതിയിൽ ജലസേചന സംവിധാനങ്ങൾ ഉപയോഗിച്ച് ജലനഷ്ടം കുറയ്ക്കുക. നൂതന ജലസേചന രീതികൾ അവലംബിക്കുക. അതുപോലെ കാര്യക്ഷമമായ രീതിയിലുള്ള വളപ്രയോഗവും നിലമുഴുതുമറിക്കൽ രീതികൾ, പുതയിടൽ, മണ്ണിൽ ജൈവവസ്തുക്കളുടെ വർദ്ധനം എന്നിവ മണ്ണിന്റെ ഈർപ്പം നിലനിർത്തുന്നതിന് സഹായിക്കുന്നു. മാലിന്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ കർഷകർ അഭിവാജ്യ പങ്കുവഹിക്കുന്നു. മാലിന്യം കുറയ്ക്കൽ, റീസൈക്ലിംഗ്, പുനരുപയോഗം എന്നിവയാണ് മാലിന്യ നിയന്ത്രണം. ഇത് തുടങ്ങുന്നത് നിങ്ങളുടെ ശേഷി തിരിച്ചറിയുന്നതിലൂടെയും ആവശ്യത്തിൽ കൂടുതൽ വാങ്ങാതിരിക്കുന്നതിലൂടെയുമാണ്. കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങളുടെ ശരിയായ നിയന്ത്രണം കാർഷിക പ്രവർത്തനങ്ങൾക്ക് കാര്യമായ സംഭാവന നൽകും. മാലിന്യ സംസ്കരണം ആരോഗ്യകരമായ അന്തരീക്ഷം നിലനിർത്താൻ സഹായിക്കുകയും വിള ഉൽപ്പാദനത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകുമ്പോൾ മറ്റു വളങ്ങളുടെ ആവശ്യകത കുറയ്ക്കുകയും ചെയ്യും. കമ്പോസ്റ്റിംഗാണ് വിള മാലിന്യങ്ങൾ പുനരുപയോഗിക്കുന്നതിനുള്ള ഒരു ജനപ്രിയ മാർഗം. കൂടാതെ മാലിന്യങ്ങൾ സംഘടിതമായി പുനരുപയോഗിക്കുന്നതിനുള്ള ശേഖരണ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. കൃഷിയിലെ ഊർജ ഉപഭോഗം പുനരുപയോഗിക്കാവുന്ന വിഭവങ്ങളിലേക്ക് മാറണം. പുനരുപയോഗിക്കാവുന്ന ഊർജ സ്രോതസ്സുകളെ പ്രോത്സാഹിപ്പിക്കുക. സൗരോർജം, കാറ്റൂർജം, ജലവൈദ്യുതി, ജൈവ ഇന്ധനങ്ങൾ തുടങ്ങിയവ. ഉദാഹരണത്തിന്, വിദൂര പ്രദേശങ്ങളിൽ ഭൂഗർഭ സോളാർ ഫോട്ടോ വോൾട്ടേക് വാട്ടർ പമ്പുകൾ സാമ്പത്തികമായി ലാഭകരവും ഡീസൽ ജനറേറ്റർ സെറ്റുകളെ അപേക്ഷിച്ച് പരിസ്ഥിതിക്കിണങ്ങിയ രീതിയുമാണ്. ഇത്രയും പ്രധാനപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഇതേവിടി മക്കോർമിക്കും GIZ ചേർന്ന് ആരംഭിച്ച ഡെവലപ്പ് പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പ് പ്രോഗ്രാമിൽ നിന്നുള്ളതാണ്. മെച്ചപ്പെട്ട ഭാവിക്കായി ശരിയായ രീതിയിൽ ജലം, മാലിന്യം, ഊർജം എന്നിവയുടെ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കുക.